ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഈവനിങ് വ്ളോഗ്, വീക്കെൻഡ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡിന്നർ പ്രിപ്പറേഷനാണ്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഡിലീറ്റ് ഔട്ടായി പോയി. അപ്പോൾ ഉള്ള വീഡിയോ വെച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ടിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഗെയിം കളിച്ചു. അത് ആക്ച്വലി മൈൻഡ് റിലാക്സേഷൻ ആവും അങ്ങനെ ഗെയിംസൊക്കെ കളിച്ചാൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി, ഡിന്നർ കുക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷനായിരുന്നു. ഡിന്നറിന് ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത ചിക്കൻ, പിന്നെ കുറച്ച് സ്പൈസസ് എല്ലാം വേണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേഷനാണ്. സോ ഞാൻ കുറച്ച് സോൾട്ട്, പിന്നെ ചില്ലി പൗഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ദെൻ പെപ്പർ പൗഡർ ആൻഡ് ദെൻ കർഡ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. ഒരു 15-20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കുക്കിങ്ങിന് മുന്നേ തന്നെ. സോ ഞാൻ എപ്പോഴും മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്, സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. ബിക്കോസ് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിരിക്കുമല്ലോ. അപ്പം ഞാനത് മാരിനേഷൻ ഞാൻ മസ്റ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എപ്പോഴും. ഒരു 2 സ്പൂൺസ് കേർഡ് മതി, അത് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് നമ്മളത് മാറ്റി വയ്ക്കും. സോ ഇതാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് ലിക്വിഡി ആയിട്ടൊന്നും ചെയ്യേണ്ട, കുറച്ച് ഇതുപോലെ തിക്കായിട്ടിരിക്കുന്ന പോലെ തന്നെയാണ് മാരിനേഷൻ എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ, അതായത് ഓണിയനൊക്കെ സോട്ടായി വരുന്ന സമയം, അത്രയും നേരം ഞാനിതൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് ഞാൻ വിചാരിച്ചു ചിക്കനല്ലേ, അപ്പം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുട്ട് കുഴച്ച് വെച്ചു. പക്ഷേ പുട്ടുണ്ടാക്കിയ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിലില്ല. സോ ഇത് ഞാൻ പുട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ ഡബിൾ ഹോസിൻ്റെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള അത്രയും പുട്ടുപൊടി എടുക്കും, എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് വെക്കും. പുട്ട് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്നും, അതായത് ഞാനൊന്നും പറയുന്നില്ല, ബിക്കോസ് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. സോ ഞാനിങ്ങനെയാണ് മിക്സ് ചെയ്യാറ്. എന്നിട്ട് കയ്യിലിങ്ങനെ ഉണ്ടയാക്കുമ്പം, അതായത് ഒരു ഫോം, ഒരു ഷേപ്പ് ഫോം ചെയ്യുന്ന അത്രയും കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എപ്പോഴും മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ അത് മാറ്റി വെക്കും. ഒരു 15-20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാനത് ഉണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കിയ വീഡിയോസൊക്കെ എൻ്റെ ഇത് ഡിലീറ്റ് ആയി പോയി ഗൈസ്. അതാണെങ്കിൽ ഞാൻ അത് ഇതിൽ കൂടെ ആഡ് ചെയ്തേനെ. അതിനുശേഷം ഞാൻ ചിക്കൻ കറി കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ഒരു പാൻ എടുത്ത് വെച്ചു, പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട്. പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ഇടും ഞാൻ, അതായത് സ്റ്റാർ അനൈസ്, പിന്നെ ക്ലോവ്, ദാൽച്ചീൻ, ഇലായച്ചി, ഇത്രയും സാധനങ്ങളും. ബേലീഫ് ഉണ്ടെങ്കിൽ അതും ഇടാം, എൻ്റെ അടുത്തില്ല അപ്പോൾ ഞാൻ ഇട്ടില്ല. ഇതെല്ലാം കൂടി ഇട്ടു. പിന്നെ കുറച്ച് ഓണിയൻ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫൈൻ സ്ലൈസസ് അല്ല, നോർമലായിട്ട് തന്നെ സ്ലൈസ് ചെയ്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഓക്കെ, കുക്ക് ചിക്കൻ കറിയൊക്കെ ഓരോരുത്തരും ഓരോ രീതിക്കാണ് വെക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ഒരു രീതിക്ക് വെക്കുന്നതാണ്. യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്ന്, ഇതാകുമ്പോൾ എളുപ്പമാകും, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യാറ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടുതന്നെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസത്തേക്കിനും കൂടെ കൂട്ടാലോ എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ഞാൻ നൈറ്റ് തന്നെ ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഒരു ടൊമാറ്റോ, ഹാഫ് ടൊമാറ്റോയും കൂടെ അതിലേക്ക് ഇട്ടു. അത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി, ടൊമാറ്റോസൊക്കെ നന്നായിട്ടൊന്ന് മാഷായി കിട്ടുന്നൊരു കൺസിസ്റ്റൻസി. അത് കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് ഒരു 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഞാൻ ഇട്ടു. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം, ഞാൻ യൂഷ്വലി ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് പോയിട്ട് അതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും. ഒരുപാട് കരിഞ്ഞു പോകണ്ട, കുറച്ചൊന്ന് അതിലേക്ക് മിക്സായാൽ മതി. മിക്സായി കഴിയുമ്പം ഇനി നമ്മൾ ഇതിലേക്ക് സ്പൈസസാണ് ഇടേണ്ടത്, പൗഡറൊക്കെ ഇടണം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടു, ഞാൻ കാൽക്കുലേഷനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടതുപോലെ ഇട്ടോളൂ. മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടി. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ്, അതായത് ചുമന്ന മുളകിൻ്റെ പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അതും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി സോട്ടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇടണം, എന്നിട്ട് കറിയാക്കണം. ബിക്കോസ് എൻ്റെ വീഡിയോസൊക്കെ ഡിലീറ്റ് ആയിപ്പോയി, ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. ഇതിനുശേഷം ഞാൻ നേരെ എൻ്റെ കയ്യിലുള്ള വീഡിയോ പിറ്റേസും രാവിലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതാണ് ഇതിനോട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി യൂഷ്വലി വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, ചിക്കൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കറിയായി, ബാക്കി വീഡിയോസൊക്കെ പോയി. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. ഇത് രാവിലത്തെയാണ് കേട്ടോ, രാവിലെ ഞാൻ എണീറ്റ് നേരെ കിച്ചണിൽ പോയിട്ട് പൂരിയും ചിക്കൻ കഴിയും കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പൂരി ഉണ്ടാക്കി മോർണിംഗ് തന്നെ. ഞാൻ കുക്ക് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആളെ എണീറ്റ് വരുന്നത്, അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞു. അതായത് പെട്ടെന്ന് കുക്ക് ചെയ്യാം, പൂരിയൊക്കെ എനിക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കുക്ക് ചെയ്തു. എല്ലാം പൂരിയൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഒരാൾ ഉറക്കമൊക്കെ എണീറ്റ് വരുന്നത്. എണീറ്റ് വന്ന് കഴിഞ്ഞപ്പം ഫുഡ് കഴിച്ചാൽ മതി, കാരണം ഉറങ്ങാൻ കിടന്നാൽ പിന്നെ എണീക്കില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടീ ഉണ്ടാക്കി, ടീ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചിക്കൻ കറിയും പൂരിയും കഴിച്ചു. ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു ക്വിക്കായിട്ടുള്ളൊരു കുക്കിംഗ് വ്ളോഗ്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇതുപോലത്തെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ. സോ ഇതാണ് എൻ്റെ പുരി ആൻഡ് ഇന്നലെ ഉണ്ടാക്കിയ കറി. കറി യമ്മി ആയിരുന്നു. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.